ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്നും എല്ലാ സമയത്തും എല്ലാവരെയും ഒരുപോലെ കബളിപ്പിക്കാൻ ആരാലും സാധ്യമല്ല പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന നിരോധിച്ചതിന്റെ കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് കേരളം അവർക്ക് വളരാനുള്ള യൂണിവേഴ്സിറ്റി ആയി മാറിയത് എന്ന് നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനവും ഭരണ സംവിധാനവും നിയമ സംവിധാനങ്ങളും അതുപോലെ മത സംവിധാനങ്ങളും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്ക് വളരാൻ വളരെ സഹായകമായ കാലാവസ്ഥയായിരുന്നു ആ അനുകൂലമായ സാഹചര്യം മുതലെടുത്ത് എത്ര തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കി ചാരിറ്റിയുടെ മറവില് ക്യാമ്പസ് ഫ്രണ്ടിന്റെ മറവില് പിന്നെ വിദ്യാർത്ഥിനികളുടെ മറവില് വുമണിന്റെ മറവില് ഇങ്ങനെ ഒരുപാട് മറകൾ ഉണ്ടാക്കി ഇവർ വളർന്നു വരിക തന്നെ ചെയ്തു പച്ചവെളിച്ചത്തെ പോലീസ് പിടിക്കപ്പെട്ടു പച്ചവെളിച്ചത്തിലുള്ളത് 873 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരാണ് എന്ന് എൻഐഎ കണ്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ മൂക്കിൻ തുമ്പിൽ ഇത്രയധികം തീവ്രവാദികൾ കാക്കിക്കുള്ളിൽ ഉണ്ടായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സർക്കാർ അവരെ വേട്ടയാടരുത് എന്നും ഉത്തരവിറക്കി അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീൽ വെക്കാൻ ധൃതി കാട്ടണ്ട അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണം നമ്മുടെ സ്വന്തം ആളുകളല്ലേ ഇന്നലെ നമ്മൾ ഒരുമിച്ച് കൈകോർത്തിരുന്നവരല്ലേ നാളെ ഇനിയും ഒരു വട്ടമേശ സമ്മേളനത്തിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും പിരിയുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യേണ്ടുന്ന കുശലാന്വേഷണം ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് അവരെ വേട്ടയാടണ്ട മൃദു സമീപനം അവരോട് സ്വീകരിച്ചാൽ മതി ഈ പച്ചവെളിച്ചത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 873 പോലീസുകാർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പോലീസുകാരനായ അനീഷ് മുഹമ്മദ് മാധ്യമങ്ങൾ മനഃപൂർവ്വം മുഹമ്മദ് എന്ന പേര് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ആരെ രക്ഷപ്പെടുത്താനാണ് അപ്പോ അനീഷ് ഈ മുഹമ്മദ് ഷാഫി നരഹത്യ നടത്തിയ സമയത്ത് ഷാഫി എന്ന് മാത്രം പറഞ്ഞു മാധ്യമങ്ങൾ മുഹമ്മദ് എന്ന പേരുപയോഗിച്ചില്ല എന്തിന് എന്റെ മതം മനസ്സിലാകില്ലേ അവന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലായി പോകത്തില്ലേ അതുകൊണ്ട് മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു ഇപ്പോഴിതാ ഈ 873 പച്ചവെളിച്ച പോലീസിൽ ഉൾപ്പെട്ട അനീഷ് മുഹമ്മദ് എന്ന വ്യക്തിയാണ് നമ്മുടെ രാജ്യം കാക്കുന്ന സൈനികന്റെ വിരലുകൾ തല്ലിയൊടിച്ചത് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കേണ്ടതിന് പകരം ചതച്ചിട്ടത് അടിച്ചൊട്ടിച്ചത് ക്രൂരമായി മർദ്ദിച്ചത് ആദ്യം മുഖത്തടിച്ചത് ഒക്കെയും ഈ അനീഷ് മുഹമ്മദ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകനായിരുന്നു അനുജനെ അടിച്ചത് എന്തിനാണ് വിഷ്ണു സൈനികൻ വിഘ്നേഷിനെ അടിച്ചത് എന്തിനാണ് നീ ഒരു DYFI-ക്കാരനാണല്ലേടാ ഈ കേരളം എന്ന സംസ്ഥാനം നമുക്ക് തീരെഴുതി കിട്ടിയതുപോലെയാണ് എന്ന രൂപത്തിൽ തന്നെയല്ലേ ആ ധ്വനി വന്നത് കാരണം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വളരാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സഹായകമായ സാഹചര്യമായിരുന്നു ഒരുക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ നമ്മളെ ഒറ്റുകൊടുത്തിരിക്കുന്നു അതുകൊണ്ടല്ലേ DYFI-ക്കാരനോടും ഈ ചുരുക്ക് കാണിച്ചത് നോക്കാം പോലീസുകാരൊന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി CCTV ദൃശ്യം പുറത്തു വിട്ടു നോക്കി അപ്പോൾ അതവർക്ക് വിനയായി കാരണം അവരാണ് അങ്ങോട്ട് അടിക്കുന്നതും അക്രമിക്കുന്നതും ഇവർ ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ MDMA കേസിൽ പിടിക്കപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ജാമ്യമെടുക്കുന്നതിനു വേണ്ടി പോലീസുകാരൻ വിളിച്ചു വരുത്തിയ ആളല്ലേ വിഘ്നേഷ് വിഘ്നേഷിനെ അന്വേഷിച്ചു വന്ന സൈനികനല്ലേ ജ്യേഷ്ഠനായ വിഷ്ണു നിരപരാധികൾക്കൊന്നും പോലീസ് സ്റ്റേഷൻ ചവിട്ടാൻ പറ്റില്ലെന്നോ സാധാരണ ജനങ്ങൾ എല്ലായിടത്തു നിന്നും നീതി നിഷേധിക്കപ്പെടുമ്പോൾ പോലീസുകാർ ഇപ്പോഴാണ് കുറച്ചൊരു മാതൃക പോലീസ് സ്റ്റേഷനുകൾ പൊങ്ങി വന്നതിന് ശേഷമാണ് പോലീസുകാരെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഭയമൊന്നു മാറിയത് അല്ലെങ്കിൽ കാക്കിയിട്ട് പോലീസുകാരെ ഭയചകിതരായി നോക്കി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യന് ഇപ്പോൾ അതേ കാലഘട്ടത്തിലേക്ക് തന്നെ ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിരപരാധികൾക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആൾക്കാർക്ക് മനസ്സിലാകാൻ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും സൈനികനെ എസ്ഐ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ സേനയ്ക്കുള്ളിൽ ഭിന്നത എസ്ഐ പ്രകാശ് ചന്ദ്രനെ മാത്രം കുറ്റക്കാരനാക്കി CI അടക്കമുള്ള മറ്റ് പോലീസുകാരെ സംരക്ഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ ആരോപണം ഞങ്ങളുടെ പ്രതി മുഹമ്മദ് സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല കാക്കിയിട്ടവരെ എല്ലാവരും പരസ്പരം സംരക്ഷിച്ച് നിർത്തലാണ് പതിവ്
ഇപ്പോൾ സസ്പെൻഷൻ എങ്കിലും ഒരാൾ അതല്ലേ ഉള്ളൂ. കാരണം സൈന്യം ഇളകിയിട്ടുണ്ട്. പഞ്ചാബ് പോലീസ്, പഞ്ചാബ് സൈന്യം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനും ഞങ്ങൾ അടിച്ച് തകർക്കുമെന്നാണ്. പിന്നെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതിഷേധം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം ഇവർക്ക് ഇവരുടെ തടി ഊരിയേ പറ്റൂ. നമ്മൾ കണ്ടതാണ്, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ രണ്ടുപേരാണ്. ഇവർ അപരാധികളാണെന്ന് അവരും പറയുന്നില്ല. എന്നിട്ട് അവരുടെ കൈവിരലുകളും കാലുകളും തലയും പുറവും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ എക്സ്റേ അടക്കം ഇങ്ങനെ സ്പ്രെഡ് ആയി കിടപ്പുണ്ട്. അപ്പൊ നമുക്കറിയാം നിരപരാധികളെയാണ് ഈ പോലീസുകാർ ചവിട്ടിയരച്ചത്. ഇമ്രാൻ, ഈ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആ എല്ലാ നിയമപരമായ സാഹചര്യങ്ങളും മാറ്റി ഇത് ചോർത്തി പുറത്തു വിട്ടത് വെള്ള പൂശാൻ വേണ്ടിയാണെന്നുള്ള തർക്കമില്ല. പക്ഷെ ആ പുറത്തു വിട്ട ദൃശ്യങ്ങൾ തന്നെ പരയായി മാറിയോ ഇവർക്ക് തമ്മിലടി തുടങ്ങി? അല്ല, ഇവര് തമ്മിലടി തുടങ്ങും ഉടനെ തന്നെ ആ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, ഇവര് പരസ്പരം അടി കൂടുന്നതിനിടയ്ക്ക് വിഷ്ണുവിന്റെ തുണി ഉരിഞ്ഞിട്ട് അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാനായിരുന്നു ആ വനിതാ പോലീസ് പെണ്ണുമ്പിളയ്ക്ക് കുറച്ച് ധൃതിയായിരുന്നത്. സ്വാതി എന്ന് പറയുന്ന പോലീസുകാരി വിഘ്നേഷിനോട് പറഞ്ഞത് പോലീസുകാരൻ അടിച്ചാൽ കൊള്ളണം. ആ കൊള്ളാം. അപ്പോൾ അവൾ കിട്ടും നാലെണ്ണം കിട്ടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റും 24 സെക്കൻഡും മാത്രമായിട്ട് ഈ ദൃശ്യങ്ങൾ എടുത്ത് പുറത്ത് വിട്ടത്. അതായത് കൊല്ലത്തുള്ള മാധ്യമ പ്രവർത്തകർക്കല്ല, ജില്ലയ്ക്ക് പുറത്തുള്ള മാധ്യമ പ്രവർത്തകർക്കാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ഈ ഈ ദൃശ്യങ്ങൾ നൽകിയത്. ഏതായാലും ഇതിന് പിന്നാലെ തന്നെ ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയാണ്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് എഎസ്ഐയുടെ ഭാഗത്ത് നിന്നാണ് ആദ്യം ആക്രമണം ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. അടിച്ചവനും പിടിച്ചു മാറ്റിയവനും കാത്തുനിന്നവനും പ്രേരിപ്പിച്ചവനും കൈ കഴക്കുമ്പോളും മാറി മാറി അടിച്ചവനും എല്ലാവരും ഇതിനകത്ത് പ്രതികളായിരിക്കെ ഒരാളെ മാത്രം പ്രതി ചേർക്കാൻ ശ്രമിച്ചാൽ മറ്റവൻ സ്വാഭാവികമായിട്ടും പറയില്ലേ നീയും അടിച്ചെന്ന്. പ്രധാനമായും പറയുന്നത് എഎസ്ഐ പ്രകാശ്ചന്ദ്രനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ എല്ലാം തന്നെ, അതായത് സിഐഎസ്ഐ അടക്കമുള്ളവരെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ തന്നെ വിഷ്ണുവും വിഘ്നേഷും എല്ലാം പറഞ്ഞത് എസ്ഐയും സിഐയുമാണ് തങ്ങളെ ഏറ്റവും അധികം മർദ്ദിച്ചത് എന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം സേനയ്ക്കുള്ളിലെ തന്നെ പറയുന്നത്. ഏതായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഈ പോലീസുകാരെ എല്ലാം തന്നെ സംരക്ഷിക്കാനാണ് ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഡി ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് എ എസ് ഐ ആണ് വിഷ്ണു ആദ്യം അടിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇവർ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഏതായാലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വിഘ്നേഷിന്റെ വീട്ടിലെത്തി പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെത്തി വിവരങ്ങൾ തിരക്കിയിരുന്നു. പ്രധാനമായും ഇവർ അന്വേഷിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണവും ഒപ്പം തന്നെ വ്യാജ കേസുകളെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായും തന്നെ ഈ സൈനിക ഉദ്യോഗസ്ഥർ തിരക്കിയത്. എതിർഭാഗത്തുള്ളത് ഒരു സൈനികനായതുകൊണ്ടല്ലേ ഈ വാർത്ത ഇങ്ങനെ കൃത്യമായിട്ട് പുറം ലോകം കണ്ടത്? ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലോ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്തരം പോലീസുകാരാൽ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള, ആരോഗ്യവും മാനവും അഭിമാനവും നഷ്ടപ്പെട്ട എത്ര യുവാക്കൾ ഉണ്ടാകും? കാരണം യുവാക്കളോട് തണ്ടും തടിയുമുള്ള, പ്രതികരണ ശേഷിയുള്ള യുവാക്കളോടാണ് ഇവരുടെ ചൊരുക്ക് എന്ന് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് പരാതി നൽകാനാണ്, അതായത് എൻ കെ പ്രേമചന്ദ്രൻ MP വഴി കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിസിടിവിയുടെ മുഴുവൻ ദൃശ്യങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിഘ്നേഷ് ഇന്ന് കിളികളൂർ പോലീസ് സ്റ്റേഷനെ സമീപിക്കാനാണ് നീക്കം. വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് വിഘ്നേഷ് പറയുന്നത്. ഒപ്പം ഇതിൽ പ്രധാനമായും പറയേണ്ടത് ജില്ലയിൽ ആഗമനം തന്നെ ഇന്നലെ രാത്രിയിൽ പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടായി. കരുനാഗപ്പള്ളിയിൽ അടക്കം യുവാക്കൾ തന്നെ പുറത്തിറങ്ങി ഈ പോലീസുകാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒക്ടോബർ 21 ഇന്നലെ ചില പ്രതിഷേധ മാർച്ചൊക്കെ അവിടെ നടക്കുന്നത് കണ്ടു. ഇന്നലെയല്ല ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് ഓഗസ്റ്റ് 25 രണ്ട് യുവാക്കളെ കയറ്റി ചവിട്ടി തേച്ച് കയ്യും കാലും തല്ലി ഒടിച്ച കേസിൽ പല വിപ്ലവ സംഘങ്ങൾക്കും പ്രതികരിക്കണമെന്ന് തോന്നി. ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 25 രണ്ട് യുവാക്കളെ കയറ്റി ചവിട്ടി തേച്ച് കയ്യും കാലും തല്ലി ഒടിച്ച കേസിൽ പല വിപ്ലവ സംഘങ്ങൾക്കും പ്രതികരിക്കണമെന്ന് തോന്നിയത് സസ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ്. 2 മാസം അല്ലെങ്കിൽ 1 മാസവും 20 ദിവസവും ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത് അറിയില്ല. MDMA കേസാണ് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം സഹപ്രവർത്തകരെ പോലും സംശയിച്ച് അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നവർക്ക് ഇപ്പോഴാണ് വെളിപാടുണ്ടായത്. പക്ഷേ പോലീസുകാർ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ ഇവരുടെ പാർട്ടി പ്രവർത്തകരും ഒക്കെ വന്നപ്പോൾ തന്നെ പേടിപ്പിച്ചു, ഇതേ കേസ് കുരുങ്ങുന്നതാണ്, ഓടിപ്പോയിക്കോ, രക്ഷപ്പെട്ടു പോയിക്കോ. അങ്ങനെ എല്ലാവരെയും അകത്തി മാറ്റി ഇവരെ മാത്രം ഒറ്റപ്പെടുത്തി. ഓഗസ്റ്റ് 25 നടന്ന കേസ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ
ഏതാണ്ട് ഇത്രയുമായപ്പോഴെങ്കിലും ഈ പ്രശ്നം തലപൊക്കിയത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. വിഘ്നേഷ് ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങളിൽ, ഞങ്ങൾക്ക് നീതി കിട്ടണം. ആ യുവാവ് ഒടുവിൽ അവന്റെ ബ്രദറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ചേട്ടാ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താലോ, എന്നാലേ ഈ കേസ് തെളിയൂ. എല്ലാ രോക്ഷവും നീതി കിട്ടാത്തതിന്റെ എല്ലാ പ്രതിഷേധവും എല്ലാ അമർഷവും അക്രമകാരികളെ സംരക്ഷിക്കുന്നവരോടുള്ള എല്ലാ തരത്തിലുള്ള പുച്ഛവും ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മരിക്കുകയല്ല വേണ്ടത്, പോരാടാനാണ് ധൈര്യം വേണ്ടത്. മരിക്കുന്നത് ഭീരുവാണ്, നമുക്ക് ആത്മഹത്യയല്ല വേണ്ടത്. പിന്നീട് കുറച്ച് കഴിഞ്ഞെങ്കിലും ആ യുവാവിന് ബോധോദയമുണ്ടായി, നീതി കിട്ടുന്നതുവരെ ഞാൻ പൊരുതും, എന്നെ ഇനി ഇവര് കൊല്ലുമായിരിക്കും, ചെയ്തതിനേക്കാൾ കൂടുതലൊന്നും ഇനി എന്നെ ചെയ്യാനില്ല. യുവാവ് പറയുന്നു, വേദനയുടെ പരക്കോടി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, അത്രയ്ക്ക് പെരുവിരൽ മുതൽ ഉച്ചി വരെ അവരെന്നെ വേദനിപ്പിച്ചു എന്റെ ചേട്ടനെയും. അതുകൊണ്ട് ഇനി അതിൽ കൂടുതൽ ഒന്നും വേദനിക്കാനില്ല, മരണത്തെ കുറിച്ച് ഭയവുമില്ല. പൊരുതാൻ ഉറച്ചിറങ്ങിയപ്പോൾ ഭരണഘടനയെ കുറിച്ച് അറിയുന്ന രാജ്യസ്നേഹികളായ സംഘടനകൾ, പ്രവർത്തകർ, ഔദ്യോഗിക വൃത്തങ്ങളിലുള്ള ആളുകൾ ഒക്കെയും കൂടെ നിന്നു നീതി ലഭിക്കുമെന്ന് നമുക്കൊരു പരിധിവരെ വിചാരിക്കാം. കാരണം രാജ്യം കാക്കുന്ന പട്ടാളക്കാരനാണ് എതിർഭാഗത്തുള്ളത്. തീർച്ചയായിട്ടും സൈന്യം ഇതിനകത്ത് ഇടപെടും. നന്ദി.